അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നോമ്പ് തുറക്കേണ്ടത് കാരക്ക കൊണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് വ്യത്യസ്ത ഇനം പഴവർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഈത്തപ്പഴം എന്നുള്ള ഒരൊറ്റ പഴം ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏത് വിഷപ്പിനെ തൊട്ടും ഏത് ക്ഷീണത്തെ തൊട്ടും മാറ്റി നിർത്താൻ ഈത്തപ്പഴം കൊണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച ഈ പഴവർഗം വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നുണ്ട്. രാവിലെ മുതൽ വിശപ്പ് സഹിച്ച് ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അതിനിടയ്ക്ക് ചില തലവേദനകളോ മറ്റോ അനുഭവപ്പെടാറുണ്ട്. കാരണം അവൻ്റെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ ആകുന്ന സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം അവനിൽ ജനിക്കും. എന്നാൽ ആ നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാകുമ്പോൾ ആ ഈത്തപ്പഴം അവൻ്റെ ശരീരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് കൃത്യമാക്കുന്നതോടുകൂടി ആ ഒരു ആർത്തി അവൻ നഷ്ടപ്പെട്ട് നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവന് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഈത്തപ്പഴത്തിൻ്റെ ഫലങ്ങൾ ഏറെയാണ്. ഏറെ വിറ്റാമിനുകളും മറ്റ് ശരീരത്തിനാവശ്യമായ പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫലവർഗമാണ് ഈത്തപ്പഴമെന്ന് പറയാം. സഹാബാക്കളായ പണ്ഡിതന്മാരെല്ലാം ഈത്തപ്പഴം കൊണ്ട് നോമ്പ് നോൽക്കുകയും ഈത്തപ്പഴം കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന് ജീവിച്ച ചരിത്രങ്ങൾ ഏറെയാണ്. അവരൊക്കെ ആ ഒരൊറ്റ ഈത്തപ്പഴം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ തൻ്റെ ശരീരത്തിനാവശ്യമായ എല്ലാവിധ ഘടകങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രമെന്ന വാക്കിന് പോലും വിലയില്ലാതിരുന്ന, അതുപോലും അറിയപ്പെടാതിരുന്നൊരു കാലത്ത് വായിക്കാനോ എഴുതാനോ അറിയാത്ത മുഹമ്മദ് എന്ന തങ്ങൾക്കിടയിൽ ജീവിച്ച അൽ അമീൻ എന്ന വിശ്വസ്തൻ എന്ന പേര് കരസ്ഥമാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥമായിരിക്കണമെന്ന് ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ മദ്രസയിൽ പോകാത്ത അല്ലെങ്കിൽ വിദ്യാലയത്തിൽ പോകാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ദൈവിക ഗ്രന്ഥമായിട്ടല്ലാതെ ഇത് അവതരിക്കുകയില്ല എന്ന് അന്നത്തെ അറബികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.